ഹലോ ഗൈസ്, അപ്പോൾ എന്തായാലും പുതിയൊരു ഇൻഫർമേഷൻ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ലാറ്റ്വിയയ്ക്ക് ഒരു ജോബിനായിട്ട് പോകാൻ പറ്റും. ഈ ഒരു വിസയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ പോകാനായിട്ട് നമുക്കൊരു ക്വാളിഫിക്കേഷനോ അൺസ്കിൽഡ് ജോബ്സിനൊക്കെ അങ്ങനെയുള്ളവർക്കൊക്കെ കൂടുതൽ ചെയ്യാൻ പറ്റുന്ന ജോബുകളും അവൈലബിൾ ആണ്. സീസണൽ ജോബ്സ് ആണ്. സോ അൺസ്കിൽഡ് ആയവർക്കും അതുപോലെ തന്നെ സ്കിൽഡ് ആയവർക്കും എല്ലാം പറ്റും. അതുപോലെ തന്നെ ഒരുപാട് എഡ്യൂക്കേഷൻ ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാം. സോ ഇത് നല്ലൊരു അവസരമാണ്, ആരും മിസ്സാക്കരുത്. ഞാൻ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഈ ഒരു വിസയിൽ പോകാനായിട്ട് ഇതിൻ്റെ വിസ കോസ്റ്റ് വളരെ കുറവാണ് കേട്ടോ, വെറും 60 യൂറോ. പിന്നെ അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള സാലറിയും വരെ ഓഫർ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ലാറ്റ്വിയ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ലിവിങ് കോസ്റ്റിൻ്റെ കാര്യമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ചീപ്പസ്റ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ അവിടെ പോയിട്ട് ഒരു ജോബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നല്ല സേവിങ്സ് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്ക് അത്രയ്ക്ക് അവിടെ ലിവിങ് കോസ്റ്റ് വരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വിസയിൽ പോകാനായിട്ട് യാതൊരു ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റും വേണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. അതായത് IELTS, TOEFL, OET, PT ഇതുപോലുള്ള ഒരു ലാംഗ്വേജ് ടെസ്റ്റും വേണ്ട. പിന്നെ അതുപോലെ തന്നെ ലാറ്റ്വിയൻ ലാംഗ്വേജ് ഒന്നും അറിയണമെന്ന് പറഞ്ഞിട്ടില്ല. സോ ഇംഗ്ലീഷ് നമുക്ക് അത്യാവശ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ലാറ്റ്വിയയ്ക്ക് എത്തിപ്പെടാനുള്ള വിസകളെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ അടങ്ങിയ ഒരു വീഡിയോ ഞാൻ ലാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മേലെ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും കാണാൻ പറ്റുക. നിങ്ങൾ ആദ്യം അത് ചെക്ക് ചെയ്യുക, എന്നിട്ട് ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആക്കുക. ഈ ഒരു ലാറ്റ്വിയ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു യൂറോപ്യൻ യൂണിയൻ കൺട്രി ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സോ ഫോറിൻ വർക്കറിന് ഈ ഒരു പെർമിറ്റ് വഴി, അതായത് സീസണൽ ജോബ് വിസയാണ്, സീസണൽ പെർമിറ്റ് ആണ്, അതുവഴി നമുക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റും. എന്തായാലും ഈ ഒരു വീഡിയോയിൽ ലാറ്റ്വിയ സീസണൽ വർക്ക് വിസയുടെ ഫുള്ള് ഡീറ്റെയിൽസ് നമുക്ക് നോക്കി നോക്കാം. ഏതൊക്കെ ജോബ് സെക്ടേഴ്സ് ആണ് വരുന്നത്, വിസ ഫീ എത്രയാണ്, ഡ്യൂറേഷൻ എത്ര നമുക്കവിടെ നിൽക്കാൻ പറ്റും, ഇതിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഒരു ജോബിന് അപ്ലൈ ചെയ്യുക, ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നോക്കി നോക്കാം. സോ കറക്റ്റായിട്ടുള്ളൊരു ഇൻഫർമേഷൻ കിട്ടാനായിട്ട് മുഴുവൻ വീഡിയോ കാണാൻ ശ്രമിക്കുക. എന്താണെന്ന് നോക്കാം. ഹായ് എവരി വൺ, ഇറ്റ്സ് മിഷ്യാം ആൻഡ് ദിസ് ഈസ് വേഫറർ ഇൻസൈറ്റ്സ്. സോ നമ്മൾ ലാറ്റ്വിയയുടെ കാര്യമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് സീസണൽ ജോബ്സ് ആണ് എന്നുള്ളത് ഞാൻ ആൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഏതൊക്കെയാണ് ജോബ് സെക്ടേഴ്സ് എന്നുള്ളത് നോക്കി നോക്കാം. അതായത് ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അഗ്രികൾച്ചറിൽ തന്നെ ഒരുപാട് ജോബ്സ് വരുന്നുണ്ട്. അതിൻ്റെ പ്ലാന്റേഷൻ കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട് ഗ്രോവിങ്, ഫ്രൂട്ട്സ് ഒക്കെ ഗ്രോ ചെയ്യുന്നുണ്ടോ, വളരുന്നുണ്ടോ എന്നുള്ളതൊക്കെ നോക്കുക. അതുപോലെ തന്നെ ലൈവ് സ്റ്റോക്ക് ബ്രീഡിങ്, അങ്ങനെ ഒരുപാട്. പിന്നെ ഹണ്ടിങ് ഉണ്ട്, പോൾട്രി സെക്ഷൻസും, അതായത് മുട്ട, പാല്, ഇതിനൊക്കെ ആയിട്ട് വളർത്തുന്ന മൃഗങ്ങളൊക്കെ സംരക്ഷിക്കുക, ഇതുപോലുള്ള ജോബ്സൊക്കെയാണ് അതിൽ വരിക. ഈ ഒരു അഗ്രികൾച്ചർ സെക്ഷനിൽ അപ്ലൈ ചെയ്യുന്ന ഒരാൾക്ക് മാക്സിമം 40 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൽ വരുന്ന രണ്ടാമത്തെ ഒരു സെക്ഷനാണ് ഫോറസ്ട്രി എന്ന് പറയുന്നത്. ഫോറസ്ട്രി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും അതെന്താണെന്നറിയാത്ത ഒരാൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അങ്ങനെ പറയും, സയൻസ്, ക്രാഫ്റ്റ്, ക്രിയേറ്റിംഗ്, മാനേജിങ്, പ്ലാന്റിങ്, യൂസിങ്, കൺസേർവിങ്, റിപ്പയർ ആൻഡ് ഫോറസ്ട്രി, വുഡ്ലാൻഡ്സ്, അങ്ങനെയൊക്കെ ഒരുപാട് എണ്ണുണ്ട്. ഓക്കെ, അതെന്താ വെച്ചാൽ ആയിക്കോട്ടെ, ഒന്നുകൂടി മനസ്സിലാവാൻ പറ്റുന്ന രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട ജോബ്സാണ് വരിക. അതായത് ഇപ്പോൾ എന്തെങ്കിലും പുതിയ വല്ല മരം നടാനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിന് കുഴി കുത്തുക, അതുപോലെ തന്നെ റോട്ടിക്കൊക്കെ നിൽക്കുന്ന മരങ്ങൾ എന്നുണ്ടെങ്കിൽ അതിൻ്റെ ചില്ലകളൊക്കെ വെട്ടുക, അതിനെ സംരക്ഷിക്കുക, പ്രത്യേകിച്ച് ഫോറസ്റ്റിനെ സംരക്ഷിക്കുക, മരങ്ങളെ സംരക്ഷിക്കുക, ഇതൊക്കെയാണ് മെയിനായിട്ട് ഇതിൽ വരുന്ന ജോബ്സ്. ഈ ഒരു ജോബിൽ ക്രോപ്പിംഗ്, അതുപോലെ തന്നെ കട്ടിങ്, ഇതുപോലുള്ള കുറേ കാര്യങ്ങൾ വരും. ഈ ഒരു ജോബിന് നല്ല രീതിയിലുള്ള സാലറിയും വരെ ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തൊരു ജോബ് സെക്ടർ എന്ന് പറയുന്നത് ടൂറിസം ഇൻഡസ്ട്രി ആണ്. സോ ടൂർ ഗൈഡായിട്ടും അങ്ങനെയുള്ള ഒരുപാട് ജോബ്സ് ടൂറിസം സെക്ടറിൽ വരും. അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് ഹോട്ടൽ ബിസിനസ്. സോ മീൻസ് നമ്മളവിടെ റെസ്റ്റോറൻറ്റിലൊക്കെ ജോബ്സൊക്കെ അതിൽ വരുന്നുണ്ട്. വെയിറ്ററിൻ്റെ അങ്ങനെ ഒരുപാട്, അതല്ലെങ്കിൽ കിച്ചൺ അസിസ്റ്റൻ്റ്, അങ്ങനെ ഒരുപാട് ജോബ്സ് ഇതിൽ വരുന്നുണ്ട്. സോ ഇനി അടുത്തൊരു ജോബ് സെക്ടറാണ് കൺസ്ട്രക്ഷൻ. ഇതിലും ഒരുപാട് ജോബ്സ് വരുന്നുണ്ട്. ആൻഡ് ഓക്കെ, ഇതൊക്കെയാണ് ജോബ് സെക്ടേഴ്സ് ആയിട്ട് വരുന്നത് ഈ ഒരു സീസണൽ വർക്ക് വിസയിൽ. പിന്നെ ഞാൻ ആൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു സീസണൽ വർക്ക് വിസയിൽ പോകുന്ന ഒരാൾക്ക് അവിടെ നല്ലൊരു സാലറി വരെ ഓഫർ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അതായത് ഈ ഒരു അഗ്രികൾച്ചർ സെക്ഷനിലൊക്കെ പോകുന്ന ഒരാൾക്ക് 933 യൂറോസ് പെർ മന്ത് ആണ് കേട്ടോ കിട്ടുന്നത്. ഈ ഒരു 933 യൂറോ എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ മണിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 84,575 രൂപ വരുന്നുണ്ട്. സോ 84,000 രൂപ ഒരു മാസം വരുമാനം കിട്ടും. ആൻഡ് നെക്സ്റ്റ് പറയുന്നത് ഈ ഒരു ഫോറസ്ട്രി ഇൻഡസ്ട്രിയിലാണെന്നുണ്ടെങ്കിൽ 1,232 യൂറോസ് പെർ മന്ത് ആണ് കേട്ടോ തരുന്നത്. സോ അത് നമ്മൾ കൺവേർട്ട് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1,34,523 രൂപ നമുക്ക് ഈ ഒരു ഫോറസ്ട്രി വർക്ക്സിലൊക്കെ കിട്ടും. അതുപോലെ തന്നെ ദെൻ ഫിഷറീസ് ഇൻഡസ്ട്രിയിലൊക്കെ നല്ല വർക്ക് ഉണ്ട്. 994 യൂറോസ് പെർ മന്ത് കിട്ടുന്ന ജോബ്സൊക്കെയാണ് അവിടെ ഉള്ളത്. സോ അതിലാണെന്നുണ്ടെങ്കിലും ഒരു 84,666 രൂപ, 84,000 രൂപയിലും നമുക്ക് പെർ മന്ത് മാസ വരുമാനം കിട്ടും.
ഓക്കെ, ഇതേപോലെ തന്നെ ഈ ഒരു കൺസ്ട്രക്ഷൻ സെക്ഷനിലും ഒരുപാട് ജോബുകളും നല്ല സാലറിയും ഒക്കെ ഇവർ ഓഫർ ചെയ്യുന്നുണ്ട്. ഇനി ഈ ഒരു വിസയുടെ വിസ കോസ്റ്റ് എന്താ നോക്കി നോക്കാം. 60 യൂറോ ആണ് പറയുന്നത്, അതായത് 5,438 രൂപയാണ് കേട്ടോ ഇന്ത്യൻ മണിയിൽ വരുന്നത്. സോ നമുക്ക് ഇത്രയും കുറഞ്ഞൊരു എമൗണ്ട് കൊണ്ട് നമുക്ക് അവിടെ പോയിട്ട് ഒരു ജോലി ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി എന്തായാലും ഈ ഒരു വിസേൻ്റെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ് നോക്കി നോക്കാം. ആദ്യത്തെ ഒരു കാര്യം പറയുന്നത്, നമ്മൾ ലാറ്റ്വിയയിൽ ഒരു ജോബ് കണ്ടെത്തണം. അതായത് ഒരു സീസണൽ വർക്ക് തരുന്ന ഒരു എംപ്ലോയറുടെ കയ്യിൽ നിന്നുള്ള ഒരു ജോബ് ഓഫർ നമ്മൾ ആദ്യം സെറ്റാക്കണം. പിന്നെ നെക്സ്റ്റ് കാര്യം പറയുന്നത്, നമ്മളുടെ ഈ ഒരു എംപ്ലോയർ ഈ ഒരു സ്റ്റേറ്റ് എംപ്ലോയ്മെൻറ്റ് ഏജൻസിയിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യും. സോ അത് എംപ്ലോയർ ചെയ്യും. ഓക്കെ, അങ്ങനെ അത് ചെയ്ത ശേഷം യുവർ എംപ്ലോയർ പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു OCMA പോയിട്ട്, അതായത് ഫോറിൻ വർക്കേഴ്സിനെ അവിടെ ജോലിക്ക് അപ്പോയിൻറ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ പോയിട്ട് ഈ ഒരു OCMA രജിസ്റ്റർ ചെയ്യണം എന്നാണ്, അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം എന്ന് പറയാറുണ്ട്. അവിടെ പോയിട്ട് രജിസ്റ്റർ ചെയ്യണം. അതേപോലെ തന്നെ അതിനുശേഷം പിന്നെ നമ്മുടെ ഈ ഒരു എംപ്ലോയർ വർക്ക് പെർമിനായിട്ട് ഈ ഒരു മൈഗ്രേഷൻ ആൻഡ് സിറ്റിസൺഷിപ്പ് ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് അപ്ലൈ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഇതിന് വേണ്ട ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമ്മൾ ആൾറെഡി ഈ ഒരു എംപ്ലോയർക്ക് കൈമാറേണ്ടി വരും. അതിനെക്കുറിച്ചൊന്നും നമ്മൾ ഒരുപാട് ബോധേഡാവേണ്ട ആവശ്യമില്ല. നമ്മളുടെ എംപ്ലോയർ പറയും എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇനി എന്തായാലും ഈ ഒരു വിസയ്ക്കുള്ള ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്യണം എന്നുള്ളത് നോക്കി നോക്കാം. ഓക്കെ, ഇവർ പറയുന്ന ഡോക്യുമെൻറ്റ്സ് പറയുന്നത് ട്രാവൽ ഡോക്യുമെൻ്റ് പറയുന്നുണ്ട്, വാലിഡ് ട്രാവൽ ഡോക്യുമെൻ്റ് മീൻസ് നമ്മുടെ പാസ്പോർട്ട്, പിന്നെ നമ്മൾ ഈ ജോബ് ഓഫർ ഇതൊക്കെ എന്തായാലും നമ്മുടെ കയ്യിൽ വേണം. എ വിസ ആപ്ലിക്കേഷൻ ഫോം ഫിൽഡ് ഔട്ട് ആൻഡ് സൈൻഡ്. ഓക്കെ, നമ്മൾ സൈൻ ചെയ്ത വിസ ആപ്ലിക്കേഷൻ ഫോം വേണം. പിന്നെ നമ്മളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം, അതായത് 6 മാസത്തിന് കൂടുതൽ മുമ്പ് എടുത്തൊരു ഫോട്ടോ ആയിരിക്കരുത്. അപ്പോൾ ആ ഒരു ഫോട്ടോ വേണം. പിന്നെ എ കോപ്പി ഓഫ് എ വാലിഡ് ട്രാവൽ മെഡിക്കൽ ഇൻഷുറൻസ്, ഒരു മെഡിക്കൽ ഇൻഷുറൻസ് വേണം, അതിൻ്റെ കോപ്പി വേണം. പിന്നെ അതിനുശേഷം നമ്മൾ പേയ്മെൻറ്റ്, നമ്മളുടെ ഈ ഒരു വിസ ഫീ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ പ്രൂഫ്, ഇതൊക്കെ വേണ്ടി വരും കേട്ടോ. ഇതൊക്കെയാണ് റിക്വയർഡ് ഡോക്യുമെൻറ്റ്സ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇനി എന്തായാലും നമുക്ക് ഈ ഒരു സീസണൽ വർക്ക് വിസയ്ക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാന്നുള്ളത് നോക്കി നോക്കാം. ഓക്കെ, അതിനുമുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ്, ട്രാവൽ വീഡിയോ ഇൻഫർമേഷൻസ്, സ്റ്റുഡൻറ്റ് വിസ സ്പോൺസർഷിപ്പ് വീഡിയോസ് ഒക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ആവശ്യമുള്ള ആളുകൾക്കും എത്തിച്ചു കൊടുക്കുക. ഓക്കെ, എന്തായാലും നമുക്ക് ഇനി ഒരു ലാറ്റ്വിയ സീസണൽ വർക്ക് വിസയ്ക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാന്നുള്ളത് നോക്കി നോക്കാം. ഓക്കെ, നമ്മളെന്തായാലും നമ്മളുടെ ഈ ഒരു വർക്ക് പെർമിറ്റ് അപ്രൂവ് ആവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളൊരു വിസയ്ക്ക് അപ്ലൈ ചെയ്യണം. അതായത് നമ്മൾ ലാറ്റ്വിയൻ എംബസികൾ നമ്മളുടെ രാജ്യത്തുണ്ടാവും, ഈ ഒരു എംബസിയിൽ പോയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. നമ്മൾ നമ്മളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ നമ്മളുടെ ഡോക്യുമെൻറ്റ്സ്, വിസ ഫീ ഇതൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ രാജ്യത്ത് ഇനി ഈ ഒരു ലാറ്റ്വിയൻ എംബസി ഇല്ല എന്നുണ്ടെങ്കിൽ ദെൻ യു ക്യാൻ സബ്മിറ്റ് യുവർ അപ്ലിക്കേഷൻ ഫോർ എ ലാറ്റ്വിയ വർക്ക് വിസ അറ്റ് ദ ഡിപ്ലോമാറ്റിക് ഓർ കൺസുലർ മിഷൻ ഓഫ് അനദർ ഷെങ്കൻ മെമ്പർ സ്റ്റേറ്റിൻ്റെ ഈ ഒരു വെബ്സൈറ്റിൽ നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ ചെയ്യുക. ഞാൻ എന്തായാലും ലിസ്റ്റ് ഓഫ് ലാറ്റ്വിയൻ എംബസീസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ അതിൽ ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ഡിപ്ലോമാറ്റിക് ഓർ കൺസുലർ മിഷൻ ഓഫ് അനദർ ഷെങ്കൻ മെമ്പർ സ്റ്റേറ്റിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, നിങ്ങൾ എന്തായാലും രണ്ടും ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ലാറ്റ്വിയയ്ക്ക് ട്രാവൽ ചെയ്യാൻ ചില കൺട്രീസിനൊന്നും വിസ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അത് ചെക്ക് ചെയ്യാനുള്ള ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, ഇനി എന്തായാലും ഒരു ജോബിന് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാന്നുള്ളത് നോക്കി നോക്കാം. അതായത് ഒരുപാട് ജോബ് സെർച്ചിങ് പ്ലാറ്റ്ഫോംസ് ഉണ്ട് കേട്ടോ. അതായത് ഇൻഡീഡ്, യുഎസ് പോർട്ടൽ, ലിങ്ക്ഡിൻ ഇതുപോലുള്ള ജോബ് സെർച്ചിങ് പ്ലാറ്റ്ഫോംസ് വഴി അപ്ലൈ ചെയ്തിട്ട് ഒരു ജോബ് സെക്യൂർ ചെയ്യുക, അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ ഇതുവഴി അപ്ലൈ ചെയ്യാൻ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, എന്തായാലും ഒരു ജോബിന് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അതിനനുസരിച്ച് ഞാൻ നെക്സ്റ്റ് വീഡിയോ ചെയ്യണതായിരിക്കും. എന്തായാലും ഇങ്ങനെ അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ലാറ്റ്വിയയ്ക്ക് ഒരു സീസണൽ ജോബ്സിന് നമ്മൾ അപ്ലൈ ചെയ്യണത്. ഇപ്പോൾ ലാറ്റ്വിയയ്ക്ക് എത്തിപ്പെടണം അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു യു രാജ്യത്തേക്കൊക്കെ എത്തിപ്പെടണം എന്ന് ആഗ്രഹമുള്ളവരൊക്കെ ട്രൈ ചെയ്യുക, അത് നല്ലൊരു അവസരമാണ്, ആരും മിസ്സാക്കരുത്. അതുപോലെ തന്നെ ഇതുപോലുള്ള ജോബ് ഇൻഫർമേഷൻസ്, ട്രാവൽ വിസ ഇൻഫർമേഷൻസ് ആൻഡ് സ്റ്റുഡൻറ്റ് സ്പോൺസർഷിപ്പ് വിസ ഇൻഫർമേഷൻസ് ഒക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഞാൻ എൻ്റെ സെക്കൻഡ് ചാനലിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ദയവായിട്ട് അതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം കമൻസിൽ തന്നെ ചോദിക്കുക. ഓക്കെ, ഇനി എന്തായാലും അടുത്തൊരു ഇൻഫർമേഷൻ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ആൻഡ് ഫൈനലി ഇറ്റ്സ് മിഷ്യാം ആൻഡ് ദിസ് ഈസ് വേഫറർ ഇൻസൈറ്റ് ആൻഡ് ദിസ് ചാനൽ വോണ്ട് ഡിസപ്പോയിൻറ്റ് യു ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.